വിഷ്ണുവും ശിവനും രണ്ടല്ല, ഒന്നു തന്നെയാണ്. ശിവനെ പൂജിച്ചാലും വിഷ്ണുവിനെ പൂജിച്ചാലും പല ഒന്നേ ഒന്ന്. മഹാപുണ്യം, മഹാമോക്ഷം. തിരുമനസേ, അടിയന്റെ അവിവേകം പൊറുക്കണം. ശിവശക്തി മാത്രമാണ് സത്യമെന്ന അടിയന്റെ മിഥ്യാധാരണയ്ക്ക് മാപ്പ് നൽകണം. അടിയനെ അനുഗ്രഹിക്കണം. എഴുന്നേൽക്കോ. വിഷ്ണു നിന്ദകനായ ശംഭുവിനെ കൊണ്ട് ആഭരണം പണിയിക്കരുതെന്ന് നിങ്ങളൊക്കെയും ആവശ്യപ്പെട്ടിട്ടും ഞാൻ ഇയാളെ പറഞ്ഞുവിടാതിരുന്നത് ഈ ഉദ്ദേശത്തോടെയാണ്. വിഷ്ണുവും ശിവനും ഒന്നാണെന്നുള്ള സത്യം ഇയാൾക്ക് സ്വയം ബോധ്യപ്പെടണം. ഇയാളുടെ നാവുകൊണ്ട് തന്നെ ആ സത്യം വിളിച്ചു പറയണം. ആ ലക്ഷ്യം ഇന്ന് സാധിച്ചിരിക്കുന്നു. അതെ, മണികണ്ഠൻ തിരുമനസാണ് അടിയന്റെ കണ്ണു തുറപ്പിച്ച് സത്യം ബോധ്യപ്പെടുത്തിയതെന്ന് അടിയൻ എവിടെയും വിളിച്ചു പറയും. ഉച്ചത്തിൽ വിളിച്ചു പറയും, എല്ലാ ദൈവങ്ങളും ഒന്നാണ്. ക്ഷേത്രത്തിലെ സർപ്പകോപം അകറ്റി അത്ഭുതം സൃഷ്ടിച്ച തിരുമനസ് തന്നെ മറ്റൊരത്ഭുതത്തിനും ഈ ക്ഷേത്രത്തെ വേദിയാക്കിയിരിക്കുന്നു. നന്ദിയുണ്ട് തിരുമനസേ. വിഷ്ണു ഭഗവാന് ശരിക്കും പാകമാകുന്ന ഒരു ആഭരണം ഉടനെ തന്നെ അടിയൻ പണിത ഏൽപ്പിച്ചിരിക്കും തിരുമനസേ. എന്നെയല്ല, ഏവരും സർവശക്തനായ ഭഗവാനെ വണങ്ങിയാലും. വിഷ്ണു ക്ഷേത്രത്തിൽ മണികണ്ഠകുമാരൻ ഒരുക്കിയ കഥയുടെ പരിസമാപ്തി നമ്മെ ഏറെ ആഹ്ലാദിപ്പിക്കുന്നു. തിരുവാഭരണ കഥയിലൂടെ സമൂഹത്തിന് മഹത്തായൊരു സന്ദേശം കൂടി കുമാരൻ സംഭാവന ചെയ്തിരിക്കുന്നു. നമ്മെ പുച്ഛിച്ചുകൊണ്ടിരിക്കുന്ന സ്വർണപ്പണിക്കാരനെ അളവ് തെറ്റിച്ച് അധമനാക്കാനുള്ള ഒരു മായാജാലവും ഇക്കഥയിൽ നാം പ്രയോഗിച്ചിട്ടില്ല ദേവി. ആദ്യഘട്ടത്തിൽ തന്നെ അളവ് തെറ്റാതെ ആഭരണം പണിയുവാനുള്ള ഒരു അനുഗ്രഹ ശക്തിയും നാം നമ്മുടെ ഭക്തന് പകർന്നു നൽകിയതുമില്ല. എല്ലാം മണികണ്ഠകുമാരന്റെ സ്വതന്ത്രമായ വിധി തീർപ്പിന് വിട്ടുകൊടുക്കുകയായിരുന്നു. നാരായൺ, നാരായൺ. പ്രണാമം ദേവിദേവന്മാരെ. പ്രണാമം. പ്രണാമം. വിഷ്ണു നിന്ദകനായ സ്വർണപ്പണിക്കാരനെ കുമാരൻ ഒഴിവാക്കാത്തതിനും രണ്ടു തവണ അളവ് തെറ്റിച്ചതിനുമുള്ള പൊരുള് നാം ഇപ്പോൾ മനസ്സിലാക്കുന്നു ദേവിദേവന്മാരെ. നാനാ ദൈവങ്ങളിലുമുള്ളത് ഏകദൈവം എന്ന തത്വം ശിവഭക്തി ഭ്രാന്തനായ സ്വർണപ്പണിക്കാരനെ ബോധ്യപ്പെടുത്താനായിരുന്നു. നാരായൺ, നാരായൺ. സ്വർണപ്പണിക്കാരന്റെ ശിവഭക്തി ഭ്രാന്തിനെ കുറിച്ച് വിഷ്ണുദേവനോട് ഏഷണി കൂട്ടാനും അങ്ങനെ വിഷ്ണുദേവനും മഹാദേവനും തമ്മിൽ ഒരു കലഹത്തിന് വഴിയൊരുക്കാനും നാരദർ ഒരു ശ്രമം നടത്തി നോക്കി. ഫലിച്ചില്ല. നാരായൺ, നാരായൺ.
വിഷ്ണുവാണ് വലുത്, ശിവനാണ് വലുതെന്ന തർക്കം പരിഹരിക്കാൻ മണികണ്ഠകുമാരൻ ഭൂലോകത്ത് വേദിയൊരുക്കും. അപ്പോൾ തന്റെ മാതാപിതാക്കൾ തമ്മിൽ അതേ ചൊല്ലി ദേവലോകത്തൊരു കലഹം തുടങ്ങണമെന്ന് നാം കണക്കുകൂട്ടിയതാണ്. നമ്മുടെ കണക്കുകൂട്ടലിന്റെ അളവും മണികണ്ഠകുമാരൻ തെറ്റിച്ചു കളഞ്ഞു. ഭക്തന്മാർക്കിടയിൽ വൈഷ്ണവരെന്നോ ശൈവരെന്നോ ഉള്ള ചേരിതിരിവുണ്ടാകാൻ പാടില്ല. അതിന്റെ പേരിൽ തർക്കങ്ങളോ ഏറ്റുമുട്ടലുകളോ ഉണ്ടാകാൻ പാടില്ല. ആ മഹത്തായ സന്ദേശം ബോധ്യപ്പെടുത്തുവാനുള്ള ദൗത്യവും കുമാരൻ വിജയകരമായി നിർവഹിച്ചിരിക്കുന്നു. ഇനി ഭാവിയിൽ മണികണ്ഠൻ അധിവസിക്കുന്ന ആലയവും ദൈവഭേദങ്ങളോ ജാതിമതഭേദങ്ങളോ ഇല്ലാത്ത മാതൃകാ ദേവസ്ഥാനമായിരിക്കും. അതെ, തത്വമസി ദേവസ്ഥാനം. നാരായൺ നാരായൺ. മണികണ്ഠൻ നാൾക്ക് നാൾ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് പ്രജകളുടെ കയ്യടി നേടുകയാണല്ലോ ചക്രപാണി. ക്ഷേത്രമകുടത്തിൽ ചുറ്റിക്കിടന്ന പാമ്പിനെ ഓടിച്ചത് മണികണ്ഠന്റെ ബുദ്ധി. ഇപ്പോഴിതാ വിഷ്ണുവിനെ പുച്ഛിച്ചു നടന്ന സംഭവിനെ കൊണ്ട് വിഷ്ണുവും ശിവനും തുല്യമെന്ന് വിളിച്ചു പറയിപ്പിച്ചതും മണികണ്ഠന്റെ വൈഭവം. മണികണ്ഠന് പ്രശസ്തിയും ശക്തിയും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ ശംഭു വിഷ്ണു ഭഗവാന്റെ വിഗ്രഹത്തിനിണങ്ങുന്ന മാലയും തീർത്ത് ഇന്ന് ക്ഷേത്രത്തിൽ കൊണ്ടുവരുമെന്നല്ലേ പറഞ്ഞത്? അതെ, നമുക്ക് ക്ഷേത്രത്തിലൊന്ന് പോകണം ചക്രപാണി. മറ്റുള്ളവരെ പോലെ മണികണ്ഠന്റെ കഴിവിനെ നമ്മളും വാനോളം പുകഴ്ത്തണം. അങ്ങുന്ന് എന്തായി പറയുന്നേ, മണികണ്ഠനെ വാനോളം പുകഴ്ത്താനോ? ക്ഷേത്രം കൊള്ളയടിച്ച് നിധി കിട്ടിയിരുന്നെങ്കിൽ ലക്ഷങ്ങൾ വീതം നമ്മുടെ കയ്യിലിരിക്കില്ലായിരുന്നോ? ആ അവസരം തട്ടിത്തെറിപ്പിച്ചു കളഞ്ഞ മണികണ്ഠനെ നമ്മൾ വാനോളം പുകഴ്ത്താനോ? പാടില്ല കുന്നേ, അവനിപ്പോഴും നമുക്ക് മിത്രമല്ല, ശത്രുവാണ്. മണികണ്ഠനെ പുകഴ്ത്താൻ പാടില്ല. ക്ഷേത്രം കൊള്ളയടിക്കാൻ ശ്രമിച്ചതിന്റെ പിന്നിൽ നമ്മളാണെന്ന് മണികണ്ഠന് വ്യക്തമായി ബോധ്യമായതല്ലേ? അതെ. എന്നിട്ടും അവൻ നമുക്ക് മാപ്പ് തന്നു. ഇല്ലെങ്കിൽ മഹാരാജ നമ്മുടെ കഥ കഴിക്കുമായിരുന്നില്ലേ ചക്രപാണി? അതൊക്കെ ശരി തന്നെ. അതുകൊണ്ട് മണികണ്ഠൻ ഒത്താശ ചെയ്ത് കൂടെ നിൽക്കണമെന്നാണോ? അങ്ങുന്നിനി പന്തള രാജാവാകണം, എനിക്ക് മന്ത്രിയാകണം എന്നൊക്കെയുള്ള നമ്മുടെ അടിയുറച്ച ലക്ഷ്യം ഉപേക്ഷിക്കാമെന്നോ? ആ ലക്ഷ്യം അരക്കിട്ടുറപ്പിച്ചതുപോലെ നമ്മുടെ മനസ്സിന്റെ അടിത്തട്ടിൽ കിടക്കട്ടെ. അവസരം കിട്ടുമ്പോ നമ്മൾ അവനെ തകർക്കുക തന്നെ ചെയ്യും. ഇപ്പോ അവന് പരമാവധി പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഒപ്പം നിൽക്കുന്നതാണ് ബുദ്ധി. ചക്രപാണി, അനുകൂലിച്ചൊപ്പം നിന്ന് മണികണ്ഠന്റെ പ്രതികൂല സാഹചര്യങ്ങൾ മനസ്സിലാക്കുക, അതാണ് ചതിയുടെ തന്ത്രം. നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാം. ക്ഷേത്രത്തിൽ ചെന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളും ഈശ്വര വിശ്വാസികളായി എന്ന് മണികണ്ഠനെ ബോധ്യപ്പെടുത്താൻ വിഗ്രഹത്തെ തൊഴുത് പ്രാർത്ഥിക്കുക.
മണികണ്ഠന്റെ നേട്ടങ്ങളെ ശബ്ദമുയർത്തി പുകഴ്ത്തുക. വരിക. ഭഗവാനെ, വിഷ്ണുനാഥ, വൈകുണ്ഠ ഭൂപതേ, നാരായണ, അങ്ങയുടെ അനുഗ്രഹത്താൽ മണികണ്ഠകുമാരൻ ക്ഷേത്രത്തിലെ സർപ്പദോഷം അകറ്റി. ഇപ്പോ ശംഭുവിന് ഏകമയം പരബ്രഹ്മം എന്ന തത്വവും പഠിപ്പിച്ചു. ശരിയല്ലേ? ഇനിയും മണികണ്ഠകുമാരനെ പന്തളത്തിന് കീർത്തിമുദ്ര അണിയിക്കാനുള്ള പ്രാപ്തി നൽകണേ ഭഗവാനെ. മണികണ്ഠകുമാരനെ ആയുരാരോഗ്യങ്ങൾ നൽകണേ ജഗന്നാഥ. കുമാരന് രാജയോഗമില്ലെന്ന് ജ്യോത്സ്യന്മാർ പ്രവചിക്കുന്നു. കുമാരന്റെ രാശി പ്രമാണങ്ങൾ അവിടെ നിന്നൊന്ന് മാറ്റിമറിച്ച് രാജയോഗമുണ്ടാക്കി തരണേ ഭഗവാനെ. കുമാരൻ യുവരാജാവായി പന്തളം ഭരിച്ച് പന്തളത്തെ സ്വർഗതുല്യമാക്കണേ ഭഗവാനെ. അതെ അതെ. ഈശ്വരാ, കാത്തുരക്ഷിക്കണേ. പ്രണാമം കുമാര. അടിയങ്ങൾ ഉള്ളുരുകി പ്രാർത്ഥിക്കായിരുന്നു തിരുമനസ്സെ. ശരിക്കൊന്ന് പ്രാർത്ഥിച്ചപ്പോൾ മനസ്സിലെ ഭാരം വല്ലാതങ്ങ് കുറഞ്ഞതുപോലെ. നന്നായി. നിങ്ങൾ പ്രാർത്ഥിച്ചത് നിങ്ങളുടെ നേട്ടത്തിന് വേണ്ടിയല്ല, എന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. അതിന് നിസ്വാർത്ഥ ഭക്തി എന്ന് പറയും. അന്യന്റെ നന്മയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും തോറും ഭഗവാൻ പ്രാർത്ഥിക്കുന്നവന്റെ സൗഭാഗ്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. ചക്രപാണി ഭഗവാനെ. വൈകുണ്ഠവാസ, ജഗന്നാഥ, ഭക്തവത്സല, പരമപ്രഭു, അടിയന്റെ അവിവേകങ്ങൾ സദയം പുറത്ത് അനുഗ്രഹിച്ചാൽ പ്രണാമം തിരുമനസേ. പ്രണാമം തിരുമനസേ. അടിയൻ ഹാരം തീർത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് വിഗ്രഹത്തിൽ ചാർത്തിക്കോളൂ. കൽപ്പന പോലെ.
വളരെ കൃത്യമായ അളവാണ് തിരുമനസേ. ആ മാല ഭഗവാൻ ഹൃദയപൂർവ്വം ഏറ്റുവാങ്ങുന്നതായി അടിയൻ അനുഭവപ്പെട്ടു. ഓ, ശംഭുവിന്റെ മാല ഭഗവാന് യോജിച്ച അലങ്കാരം തന്നെ. ഈ മാല തീർക്കുമ്പോൾ നിങ്ങൾ ഏതളവാണ് സ്വീകരിച്ചത്? അടിയൻ ഒരളവിനെ ആശ്രയിച്ചില്ല. മാല പണിയുമ്പോൾ അടിയന്റെ മനസ്സ് നിറയെ വിഷ്ണു ഭഗവാനായിരുന്നു. അപ്പോൾ മാനവരാശിക്ക് എല്ലാ കാര്യങ്ങളിലും ആശ്രയിക്കാൻ കഴിയുന്ന ഒരേ ഒരു അളവ് കറയേറ്റ ഭക്തി മാത്രം. ശംഭു എന്ന സ്വർണപ്പണിക്കാരന്റെ അനുഭവം ഏവർക്കും ഒരു പാഠമായിരിക്കട്ടെ. ഇല്ല, മണികണ്ഠ കുമാരന്റെ വൈഭവം തന്നെ. അതെ, കൈലാസത്തിൽ ശിവദർശനം നടത്തിയ ശേഷം ഇന്ദ്രൻ വനത്തിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. ഇന്ദ്രന്റെ കൈകാലുകൾ ബന്ധിച്ച് ദേവിയുടെ കാൽക്കൽ സമർപ്പിക്കണമെന്നാണ് കൽപ്പന. അതിനനുയോജ്യമായ സ്ഥലം വനം തന്നെയാണ്. ഇന്ദ്രനെ നേരിട്ട് എതിർത്ത് കീഴ്പ്പെടുത്താൻ സാധ്യമല്ല. ഒളിപ്പോരിലൂടെ ചതിയിലൂടെ വേണം കീഴ്പ്പെടുത്താൻ. കൽപ്പന പോലെ ദേവിയുടെ ആജ്ഞ ലഭിച്ചാൽ ഉടൻ തന്നെ നമുക്ക് പുറപ്പെടണം. കൽപ്പന പോലെ. നാരായണൻ നാരായണൻ. നാരായണൻ 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 നാരായണൻ. നാരദരെ, മഹിഷീദേവി ഭരിക്കുന്ന ദേവലോകത്ത് നാരായണ ശബ്ദം പാടില്ല എന്ന് ദേവിയുടെ കർശനമായ വിലക്കുണ്ട്. എന്നാലും ഇപ്പോൾ മഹിഷി പക്ഷത്ത് നിൽക്കുന്ന നാരദർക്ക് ആ വിലക്ക് ബാധകമല്ല. സന്തോഷം, ഒരു രഹസ്യ വിവരം കിട്ടിയിട്ടുണ്ട് മഹിഷീദേവി. എന്താണ്? ദുർവാസാവ് മഹർഷിയുടെ ശിഷ്യന്മാർ രഹസ്യമായി ഒരു യാഗം നടത്തുന്നുണ്ട്. ദേവന്മാരാണ് ആ യാഗം നടത്തിക്കുന്നത്. പന്തളം ക്ഷേത്രത്തിലെ പൂജാരിക്ക് പലതാണ് പ്രശ്നങ്ങൾ. ഒന്നാമത്തെ പ്രശ്നം മകളാണ്. രണ്ടാമത്തെ പ്രശ്നം ക്ഷേത്രകാര്യക്കാരൻ തന്നെ. അംഗം മുറുകുന്നു. പ്രശ്നപരിഹാരത്തിന് കലിയുഗ ഭരതൻ ഒരുങ്ങുന്നു.